വലിയൊരു പാറ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ പാറയുടെ പുറത്തേക്ക് കയറാനുള്ള പ്ലാനാണ്. ഏറ്റവും ഹൈറ്റുള്ള പാറ നമ്മൾ ഇതാണ്ട് പോകേണ്ട പാറ, നമ്മളിതാണ്ട് ഈ സൈഡിൽ കൂടെ നടന്നു പോകാനായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് ചക്കയൊക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല നാടൻ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു വ്യൂ പോയിന്റിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ നീലൂര് മുട്ടൺ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന മറ്റത്തിപ്പാറയിലുള്ള പെരുങ്കുന്ന് വ്യൂ പോയിന്റിലേക്കാണ്. പെരുങ്കുന്ന് ഹിൽ സ്റ്റേഷൻ, നല്ലൊരു മലഞ്ചെരുവാണ്, അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യൂ പോയിന്റ് തേടിയാണ് പോകുന്നത്. അതൊരു മറ്റത്തിപ്പാറ റോഡിലാണ്, നീലൂർ മറ്റത്തിപ്പാറ റോഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ അവിടെ ഒരു ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടൊരു ഒരു സ്ഥലമാണ്, ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അവിടെയാണ്. ഇങ്ങനെ പോകുന്ന വഴിയിൽ നീലൂർ അമ്പലമൊക്കെ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ വരുന്ന വഴിയിൽ നമുക്ക് ഈ അമ്പലമൊക്കെ വിസിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. നല്ലൊരു ആർക്കിടെക്ചറൊക്കെയാണ്, ഒരു പഴമയിലേക്കുള്ള തിരിഞ്ഞു നോട്ടം തന്നെയാണ് ഈ അമ്പലവും. കാരണം ആ പഴമ അതേ വീട് നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ നമുക്ക് ആ അമ്പലത്തിൻ്റെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്കിതാണ്ട് മുമ്പോട്ടുള്ള വഴിയാണ് നമുക്കിനി പോകേണ്ടത്. അപ്പോൾ ഏതാനും 2.5 കിലോമീറ്റേഴ്സിൽ നമ്മൾ ഇതേ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാണ്. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റാണ്, നല്ലൊരു ഒരു കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നീലൂർ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ മുട്ടം തൊടുപുഴ റൂട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഈ വ്യൂ പോയിൻ്റ് ഒരു ഈവനിങ് സമയത്തോ അല്ലെങ്കിൽ മോർണിംഗ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ്. പോകുന്ന വഴികളൊക്കെ നല്ല ശാന്തസുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്ക് വരുന്നത്. അതായത് കോട്ടയത്തെ നാട്ടിൻപുറങ്ങൾ കൂടെ ഉള്ള ഒരു യാത്രാനുഭവമാണ് നമുക്ക് ഈ വഴിയിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു ഈവനിങ് സമയവും കൂടെ ആയതുകൊണ്ട് നല്ല ഗോൾഡൻ ലൈറ്റ്സിൽ നമുക്ക് ഈ റൂട്ട് ഭയങ്കര രസമാണ് നമുക്ക് വണ്ടി ഓടിച്ച് പോകാനായിട്ടൊക്കെ. അപ്പോൾ നല്ല റോഡൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടികളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യൂ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് റൂട്ടൊന്നും അത്ര വിഷയമല്ല, ഗൂഗിൾ മാപ്പിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റൂട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പെരുങ്കുന്നിലേക്ക് അടുക്കാറാകുമ്പോഴത്തേക്ക് നമുക്കിതാണ്ട് ഇവിടെ ബോർഡൊക്കെ കണ്ടു, 2 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ബോർഡ്. ഇങ്ങനെ ഒരു കയറ്റവും കൂടിയാണ് നമുക്കിനി ഉള്ളത്. അപ്പോൾ ഈ വഴി ഇനി നമുക്കൊരു കുറച്ച് കയറ്റമൊക്കെ വണ്ടി ഓടിച്ച് കയറി പോകണം. പക്ഷേ വഴികളൊക്കെ നല്ല വഴിയായതുകൊണ്ട് ഈസിയായിട്ട് നമുക്ക് കയറി പോകാവുന്നതാണ്. അപ്പോൾ റൂട്ടുകളൊക്കെ വഴിയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് യാത്രയൊക്കെ സുഗമമാണ്. നേരെ ഈ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ വെച്ച് വരുമ്പോഴത്തേക്കും തൊട്ടടുത്തായിട്ട് നമുക്ക് ഈ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. അതായത് ആദ്യം വരുന്നത് പെരുങ്കുന്ന് വ്യൂ പോയിന്റാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതേണ്ട ഇവിടുന്ന് ആദ്യത്തെ വ്യൂ പോയിന്റ് ഇതാണ്. അപ്പോൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ്ട് വ്യൂ പോയിന്റിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് സമയമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു കാറ്റൊക്കെയാണ്, നമുക്ക് ഇവിടെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ നാട്ടുമ്പുറങ്ങളിൽ കൂടെയുള്ള കാഴ്ചകളും അതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. വരുന്ന വഴിയിൽ നല്ല റബ്ബർ തോട്ടങ്ങളും അല്ലെങ്കിൽ വാഴത്തോട്ടവും നല്ല നാടൻ കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമ്മുടെ കാഴ്ച. അവിടുന്ന് നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കാണ് ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഇങ്ങനൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ ആണ്, ഇന്നൊരു നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ലോങ് ആയിട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് ആലപ്പുഴ വരെയുള്ള കാഴ്ചകൾ ഈസിയായിട്ട് കാണാമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും നമുക്ക് നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അധികം അതൊന്നും വൃത്തികേടാക്കിയിട്ടില്ല, അധികം ടൂറിസ്റ്റുകളൊന്നും കടന്നു വരാത്ത ഒരു സ്ഥലം തന്നെയാണിത്. നേരത്തെ വ്യൂ പോയിന്റ് അവിടെ നിന്ന് തന്നെ നമുക്കിത് താഴോട്ട് ഇറങ്ങാനായിട്ടൊരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് വഴി നമ്മൾ താഴോട്ട് ഇറങ്ങുവാണ്. താഴോട്ട് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള വ്യൂ തരുന്ന ആ പാറയൊക്കെ ഇവിടെ കാണാം. ഒരു ഈവനിങ് സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ പാറയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ വ്യൂ എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഈ പെരുകുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഈവനിങ് സമയം ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റാണ്. അപ്പോൾ ആ കാറ്റൊക്കെ അടിച്ച് ഒരു ഇളം വെയിലൊക്കെ അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം തന്നെ. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ നേരമായി, നമുക്ക് ഇവിടുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടുന്ന് അങ്ങ് പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ മുകളിലോട്ട് പോയാലും നമുക്ക് നല്ലൊരു പാറപ്പുറങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നല്ല സൺസെറ്റൊക്കെ കിട്ടുന്ന ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചും കൂടെ മുമ്പോട്ട് പോയി അവിടുത്തെ കാഴ്ചകളും കൂടെ ആസ്വദിക്കാനാണ് പ്ലാന്. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർ പെരുങ്കുന്ന് മാത്രം വിസിറ്റ് ചെയ്യാണ്ട് കുറച്ച് ഇതിൻ്റെ മുകളിലേക്കും സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുക. പക്ഷേ എല്ലാവരും വീഡിയോയ്ക്ക് അത് കാണിക്കുന്ന സ്ഥലവും അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയ്ക്കകത്തൊക്കെ കാണുന്ന സ്ഥലങ്ങൾ അതെല്ലാം പെരുങ്കുന്ന് ഈ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വ്യൂ ആണ് കാണിക്കുന്നത്. പക്ഷേ എന്തായാലും നിങ്ങൾ മുകളിലോട്ടും പോവുക, ഈ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ നാട്ടുമ്പുറത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണുക. ഇവിടുത്തെ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു, അവരെന്തൊക്കെ കൃഷി ചെയ്യുന്നു, അതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഒരു വേനൽക്കാലം ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഒന്ന് വാടി നിൽക്കുവാണ്.
അപ്പോൾ നമ്മളൊരു മഴക്കാല സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ഒരു സമയത്താണെങ്കിലും ഈവനിങ് ഒരു സമയത്തൊക്കെ ആണെങ്കിലും കോടയൊക്കെ കയറി ഇങ്ങനെ മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഒരു സമയം വേനൽക്കാലം ആയതുകൊണ്ട് മരങ്ങളൊക്കെ ഉണങ്ങി വരണ്ട കൂടത്തിൽ പക്ഷേ നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കിട്ടുന്നത്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ മഞ്ഞ് മൂടിയിട്ട് നമുക്ക് ഇവിടെ തൊട്ട് ഫുള്ള് വൈറ്റ് കളറിൽ ഇങ്ങനെ ഒരു കിടക്കുന്ന ഒരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. ഇടയ്ക്കൊക്കെ ചില മലകളൊക്കെ പൊങ്ങി നിൽക്കും ആ മഞ്ഞിന് മുകളിൽ. പക്ഷെ എന്നാൽ ഇപ്പം നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ ആണ്, നമുക്ക് ഇവിടുന്ന് നല്ലൊരു ലോങ് വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടുന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടുത്തെ ആൾക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഏത് ഏരിയ ആണെന്നൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ്ട് ഇവിടെ നിന്നൊക്കെയുള്ള നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് നമുക്ക് ചുറ്റും നല്ലൊരു ആംബിയൻസ് ആണ്. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഒരു പൂച്ചെടികളാണ്, വലിയ മരങ്ങൾ, അതൊക്കെ നിറച്ച് പൂക്കളുണ്ട് ഇപ്പോഴും. പക്ഷേ എന്നാലും വേനൽക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം പൂക്കൾ കുറഞ്ഞിട്ടുണ്ട്, മരങ്ങൾ ഇലകളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു മഴക്കാലത്ത് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ പൂത്ത് നിൽക്കുന്ന കാഴ്ചയും എല്ലാം നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വളരെ നല്ലൊരു കാഴ്ചാനുഭവം സമ്മാനിക്കുന്ന സ്ഥലം തന്നെയാണ് ഈ പെരുംകുന്ന്. പെരുംകുന്നി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്, ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എന്തിനാണെന്നറിയോ, നല്ല ക്യാമ്പിങ്ങിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇവിടെ. ആൾക്കാർ വൈകുന്നേരം വന്ന് ക്യാമ്പ് ചെയ്ത് ടെൻറ്റൊക്കെ അടിച്ച് ഇതാണ്ട് ഇവിടെ തീയൊക്കെ കൂട്ടി ചില്ല് ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും കാണാം ഇവിടെ ബോൺഫയറൊക്കെ ഇട്ടതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഈവനിങ് സമയം തൊട്ട് ഇവിടെ നല്ല ഒരു വൈബ് സ്ഥലം തന്നെയാണ് നമുക്ക്. ഇവിടുന്ന് അങ്ങ് മുമ്പോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള ഇവിടുന്ന് കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലൈറ്റൊക്കെ തെളിഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റിയുടെ വ്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഒരു നൈറ്റ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പെരുംകുന്ന്. തോട്ടത്തിൽ കൂടെ ഇറങ്ങി നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാറപ്പുറത്തൊക്കെ പോയി ഇവിടെ എല്ലാം സമയം ചിലവഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുക. എല്ലാവരും ഇവിടെ വന്ന് ജസ്റ്റ് ഈ പാറപ്പുറത്ത് ഇരുന്ന് സമയം കളയാതെ കുറച്ച് ട്രക്കിങ്ങൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതേ ഇവിടെ ഒരു വൻ ട്രക്കിംഗ് സ്പോട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും വരിക, നിങ്ങൾ ഈ ട്രക്കിങ്ങും പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതൊക്കെ ആസ്വദിക്കുക. അല്ലാത്തവർ ഫാമിലിയായിട്ട് വരുന്നവരൊക്കെ ഇതേ ഇവിടെ വന്ന് ഈ വ്യൂ പോയിന്റിൽ സമയം ചിലവഴിക്കുക. ചെറിയ എക്സ്പ്ലോറേഷൻ പരിപാടിയായിട്ട് ഇവിടെ ചുറ്റുപാടുമുള്ള ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുമ്പിലൊരു വലിയൊരു പാറ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ആ പാറയുടെ പുറത്തേക്ക് കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ അവിടുന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇതാണ്ട് പൈനാപ്പിൾ പ്ലാന്റേഷനൊക്കെയാണ് കാണാൻ കഴിയുന്നത്. പൈനാപ്പിളൊക്കെ ഇതാണ്ട് പഴുത്ത് കിടക്കുന്നു, നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ചുറ്റും പൈനാപ്പിളാണ്. ആ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്കിതാണ്ട് ദൂരത്തിൽ നമുക്ക് ഈ പാറ കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ അവിടുന്നാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഈ പാറ ഇതുവരെ ആരും വീഡിയോ വയ്ക്കാത്ത ഒരിടത്തും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ പാറയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വരുന്ന ഏരിയയൊക്കെ ഇതേണ്ട ഇങ്ങനെ പൈനാപ്പിൾ തോട്ടം, അതിൻ്റെ ഒരു ഏരിയ ഇതാണ്ട് പാറയായിട്ട് കിടക്കുന്നു. ഏറ്റവും ഹൈറ്റുള്ള പാറ നമ്മളിതാണ്ട് പോകേണ്ട പാറ. നമ്മളിതാണ്ട് ഈ സൈഡിൽ കൂടെ നടന്ന് പോകാനായിട്ടുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ വരുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ വഴി ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ ഈസിയായിട്ട് എത്തിപ്പെടാവുന്നതാണ്. അപ്പോൾ അവിടെ നിന്നാണ് ബെസ്റ്റ് വ്യൂ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ ഈ പാറപ്പുറവും കൂടെ എക്സ്പ്ലോർ ചെയ്ത് പോകേണ്ടതാണ്. കാരണം ഏറ്റവും ബെസ്റ്റ് വ്യൂ ഇതാണ്. എല്ലാം നടക്കുന്ന ഫുള്ള് നമ്മൾ പൈനാപ്പിൾ തോട്ടത്തിൽ കൂടെ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് ടേക്ക് കെയർ ചെയ്യണം. കാരണം അത്രയും ദൂരം നടക്കുമ്പോഴത്തേക്കും സ്ക്രാച്ചൊക്കെ കിട്ടാനായിട്ട് നല്ല ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും ഈവനിങ് സമയമായതുകൊണ്ട് നമുക്ക് വലിയ ചൂടൊന്നുമില്ല. നിങ്ങൾ നട്ടുച്ച നേരത്തൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ്. നമുക്കിവിടെ ട്രക്കിങ്ങും പരിപാടികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈവനിങ് സമയത്ത് ഞാൻ ഈ വന്നൊരു സമയത്ത് വരുവാണെങ്കിൽ നല്ലൊരു സൺസെറ്റും അതുപോലെ തന്നെ നല്ലൊരു കാറ്റൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ട്രക്കിംഗ് തന്നെ ചെയ്തു. ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം നമ്മളൊരു നല്ലൊരു നടപ്പൊക്കെ നടന്ന് എൻ്റെ കൈതത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും മെയിനായിട്ടുള്ള പെരുംകുന്നിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചുറ്റും നോക്കിയാൽ കാണാം ഇതാണ്ട് ഇവിടെയുള്ള കൈതത്തോട്ടങ്ങളാണ്. ഇതൊക്കെ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി കൈതയൊക്കെ മൂടിയിട്ടിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. കുരിശുപള്ളി എന്ന് പറഞ്ഞാൽ പള്ളിയായിട്ടൊന്നും അല്ല, ഒരു കുരിശടി. അപ്പോൾ അതുകൊണ്ട് കുരിശടിയുടെ കാഴ്ച നമുക്കിവിടെ കിട്ടിത്തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ മെയിനായിട്ടുള്ള പാറയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു അല്പം ദൂരം കൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാറയുടെ അവിടെ എത്താം. അവിടെ നിന്നാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ചിലപ്പോൾ താഴത്തെ വ്യൂ പോയിൻ്റ് ആദ്യം നമ്മൾ കണ്ട സ്ഥലം മാത്രമായിരിക്കും കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പാറയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പാറ. അപ്പോൾ ആ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൺസെറ്റ് പോയിൻ്റ് ഇതാണ്. അപ്പം എളുപ്പത്തിൽ ആൾക്കാർ വണ്ടിയെ വരുന്ന ആൾക്കാർ അവിടെ വന്ന് ആ കാഴ്ചയൊക്കെ കണ്ടങ്ങ് പോകും. പക്ഷേ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ആ സൺസെറ്റിൻ്റെ വൈഡായിട്ടുള്ള എക്സ്ട്രീം വൈഡായിട്ടുള്ള ആ വ്യൂ ഒക്കെ ആസ്വദിക്കാവുന്നതാണ്. ഈവനിങ് സമയമൊക്കെ ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെയാണ് അടിച്ചിരിക്കുന്നത്, നല്ല സൺസെറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷം കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് തുടങ്ങും. അപ്പോൾ ഒരു 7 o'clock ഒരു സമയം കൊണ്ട് നമുക്ക് സൺസെറ്റൊക്കെ ഇവിടുന്ന് ആസ്വദിച്ച് തിരിച്ചിറങ്ങാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും വരുന്നവർ പ്രൈവറ്റ് വണ്ടിയിൽ വരിക. കാരണം ഇങ്ങോട്ട് വരാനായിട്ട് അല്ലാതെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ ഇതൊരു ഒരു കോട്ടയത്തിൻ്റെ തന്നെ ഒരു ഉൾനാടൻ ഗ്രാമമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ അപ്പോൾ എന്തായാലും സ്വന്തം വണ്ടികളിൽ
ബൈക്കിലോ കാറിലോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാവുന്നതാണ്. ഇപ്പം റോഡുകളൊക്കെ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റോഡായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വിഷയമില്ല, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സുഗമമായിട്ട് ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിപ്പെടാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനായിട്ട് ഒരുപാട് പാറപ്പുറം, നീണ്ടു പരന്ന പാറപ്പുറം താഴെയും മുകളിലുമായിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സമയം ചെലവഴിക്കാം. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ താഴെ തന്നെ കാഴ്ചകളൊക്കെ കണ്ടു മടങ്ങാവുന്നതാണ്. അല്ലെങ്കിൽ കുറച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഫുൾ പവർ ആയിട്ടുള്ള ആൾക്കാർ വരുവാണെങ്കിൽ നിങ്ങൾ ദാണ്ട ഈ റൂട്ടിലാണ് കയറി വരേണ്ടത്. ഇവിടുന്ന് ട്രെക്ക് ചെയ്ത് നിങ്ങൾ മുകളിലോട്ട് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ദാണ്ട ഇവിടെ ഒരു കുരിശടി, അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ നല്ല രസമാണ്. അധികം ആൾക്കാരൊന്നും വരുന്ന സ്ഥലമല്ല, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഇവിടെ എല്ലാം നല്ല ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ കൈതത്തോട്ടത്തിനകത്ത് കുറേ കൈത മൂടിയിട്ടേക്കുന്ന കാഴ്ചയും, അല്ലെങ്കിൽ അവിടെ ആ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമ്മൾ ദാണ്ട പാറയുടെ മുകളിലേക്ക് എത്തിച്ചേരുവാണ്. എന്താണ്ട് ഇവിടെ നിങ്ങളിൽ ഒരു മരമൊക്കെ കാണാം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല ഗ്രീൻ കളറിൽ കാണേണ്ട സ്ഥലം. ഇപ്പം അല്പം ഉണങ്ങി വരണ്ട് കിടക്കുവാണ്. അപ്പോൾ നട്ടുച്ചക്കൊക്കെ ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ചൂട് അനുഭവപ്പെടുമെങ്കിലും നിങ്ങളൊരു മഴക്കാല സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ കയ്യിലുള്ള ചെറിയ സംഭാവനകളൊക്കെ ഇവിടെ ഇടാം. നമ്മുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്തെങ്കിലും നമ്മളിവിടെ നിക്ഷേപിക്കുന്നു, അതിന് പകരമായിട്ട് ആണ് നമുക്കിവിടെ ചെറിയ കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നിക്ഷേപിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു കാഴ്ചാനുഭവം കിട്ടും, കാരണം സൺസെറ്റിൻ്റെ ബെസ്റ്റ് വ്യൂ കിട്ടുന്ന ഒരു സ്ഥലം ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതാണ്ട് വന്നിട്ട് ഇവിടെ വന്ന് ഇനി സൺസെറ്റൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ മടങ്ങിപ്പോവുള്ളൂ. കാരണം ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല, നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഏതാണ്ട് ഇവിടെ കുരിശടിയുടെ കാഴ്ചകളൊക്കെ കാണാം. കുരിശടിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മരമുണ്ട്, ഈ മരമാണ് ഈ ഒരു ഏരിയയ്ക്ക് തന്നെ ഇത്രയും വൈബ് തരുന്നത്. അപ്പോൾ ഇതാണ്ട് ഇവിടെയാണ് നമുക്ക് കോയിൻസൊക്കെ നിക്ഷേപിക്കാനുള്ള സ്ഥലം. അപ്പോൾ ഇതാണ്ട് നമ്മളും ചെറിയൊരു കോയിനൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ്ട് ഇവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ ആസ്വദിക്കുക. ഇവിടെ കുറേ നേരം നമുക്ക് ചിലവഴിക്കാവുന്നതാണ്. നല്ല കാറ്റാണ്, വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല കാറ്റ്. അപ്പോൾ ആ കാറ്റിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇതേ സൺസെറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മൗണ്ടൻ വ്യൂവിൻ്റെ ഒപ്പം സൺസെറ്റിൻ്റെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് അതായത് തൊടുപുഴയിൽ നിന്നൊക്കെ വരാനായിട്ട് വളരെ ഈസിയാണ്. കോട്ടയത്തു നിന്നും അല്ലെങ്കിൽ നമുക്ക് ഇരാറ്റുപേട്ട വരുന്ന ആൾക്കാർ, വാഗമൺ റൂട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് വരാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പെരുങ്കുന്ന്. പെരുങ്കുന്നിൽ ഇത്രയും നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് പിടികിട്ടുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള സ്ഥലങ്ങളെ പോലെ അല്ല, ഇതൊരു വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലം തന്നെ. അത് ഞാൻ തന്നെ ഇത് കണ്ടുപിടിച്ച് വരാനായിട്ട് വളരെ കഷ്ടപ്പെട്ടു. കാരണം ഗൂഗിൾ മാപ്പിൽ നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള വഴികളൊന്നുമില്ല. അവിടെ ഒരു അവിടം കൊണ്ട് വഴി തീരുവാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതെനിക്ക് പറഞ്ഞു തരാൻ പോലും മനസ്സിലായി. കാരണം അങ്ങനെ ഒരു കൈതത്തോട്ടത്തിനകത്തേക്ക് നമ്മൾ കയറുവാണ്. നമ്മളവിടെ ഒരു കൈതത്തോട്ടം കാണും, അതിനകത്ത് കയറുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ ഏറ്റവും ഹൈറ്റ് ആയിട്ടുള്ള ഭാഗം, അവിടെയാണ് ഈ കുരിശൊക്കെ കാണുന്നത്. അപ്പോൾ ഈ കുരിശിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമുക്ക് വ്യൂവും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ പാറയിൽ ഇങ്ങനെ ഇരുന്ന് നമുക്ക് എത്ര സമയം വേണേൽ ചിലവഴിച്ച് നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്. വേറെ ശല്യങ്ങളോ ആയിട്ടോ ഒന്നുമില്ല, ഒരൊച്ചപ്പാടോ ബഹളമോ ഒന്നുമില്ല. നേരത്തെ കാറ്റിൻ്റെ ആ സൗണ്ടും ഈ സൺസെറ്റിൻ്റെ ആ നനുത്ത കാഴ്ചകളുമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു സൈഡിൽ നമുക്കൊരു സിറ്റി വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്. രാത്രിയായി കഴിയുമ്പോഴത്തേക്കും ആ സിറ്റിയുടെ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സൈഡിലും ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈ ഒരു സൈഡിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റിവർ വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്. ഏതോ ഒരു ഡാമൊക്കെ ഉള്ള ഒരു ഏരിയയുടെ പോലെ തന്നെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു നീണ്ട് പരന്ന് കിടക്കുന്ന ഒരു പുഴയാണ് കാണുന്നത്. ഇപ്പോഴും നല്ല ആക്റ്റീവായിട്ട് വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയ. അപ്പോൾ അവിടെയും മൗണ്ടൻ വ്യൂ ആണ്, നമുക്ക് സറൗണ്ട് ആയിട്ട് മൗണ്ടൻ വ്യൂസ് ആണ് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും സൺസെറ്റിനും സൺറൈസിനും പറ്റിയ സ്ഥലം തന്നെ. കാരണം ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് സൺറൈസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുമെങ്കിൽ സൺസെറ്റ് ആകുമ്പോഴത്തേക്ക് നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ രണ്ട് ഭംഗിയും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് രണ്ട് കാഴ്ചാനുഭവം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർക്ക് നല്ലൊരു സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ പൈനാപ്പിളും അല്ലെങ്കിൽ ഇവിടെ നല്ലൊരു പ്ലാവും തോട്ടമൊക്കെ ഉണ്ട്, നല്ല നാടൻ ചക്കയൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഇവിടെ വീട്ടുകാരൊക്കെ ഉണ്ട്, വരുന്ന വഴിയിൽ വീടൊക്കെ കാണാം. അപ്പോൾ അവരുടെയൊക്കെയാണ് ഇവിടുത്തെ തോട്ടങ്ങൾ. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ചക്കയൊക്കെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ല നാടൻ ഐറ്റംസൊക്കെ ഇവിടുന്ന് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാം ഫാമുകളാണ്, അതായത് കൈതച്ചക്കയും എല്ലാം ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. ഈ ഒരു സ്ഥലത്ത് നമുക്കിത് നാടനായിട്ടുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് പോകാവുന്നതാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സൺസെറ്റ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. വെറുമൊരു വ്യൂ പോയിന്റ് അതിലുപരി ഒന്നും ഇല്ലെന്ന് വിചാരിച്ച് വന്ന എനിക്ക് നല്ലൊരു സ്ഥലം, നല്ലൊരു സൺസെറ്റിൻ്റെ കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലം, അത്രയും ഹൈറ്റുള്ള ഒരു സ്ഥലം, ഓപ്പൺ വ്യൂ ആയിട്ടുള്ള സ്ഥലം, ഇതെല്ലാം നിറഞ്ഞതാണ് ഈ പെരുങ്കുന്ന് വ്യൂ പോയിന്റും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ആ പാറയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ. അപ്പോൾ എന്തായാലും ഫാമിലി ആയിട്ട് വരുന്നവർക്കും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന സ്ഥലം. അപ്പോൾ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിട്ട് വരിക. മഴക്കാലത്ത് വരിക, ആ സമയത്ത് വേറൊരു ബ്യൂട്ടി ആണെങ്കിൽ ഈ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ പെരുങ്കുന്ന്. അപ്പോൾ പെരുങ്കുന്നിലെ കാഴ്ചകൾ
പെരുങ്കുന്നിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക വീഡിയോ. വരാത്തവരൊക്കെ വരട്ടെ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ചെറിയ ട്രിപ്പൊക്കെ അടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ അയച്ചു കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടും, അവരൊക്കെ വരട്ടെ കാണട്ടെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ചാനൽ ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക, എന്നാലേ ഉള്ളൂ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ യാത്രകളും അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ ഗായ്സ്.